ശിവഗംഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ലേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. എന്നാലേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും. ഇപ്പോൾ മണ്ഡലകാലം, വ്രതശുദ്ധിയുടെ നാളുകൾ. ശബരിമലയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലും കണ്ണിലും നിറയുന്നത് 18 പടികൾ തന്നെയാണ്. വ്രതശുദ്ധിയോടെ, മനസ്സിൽ നിറഞ്ഞ ഭക്തിയോടെ ഈ പടികൾ ചവിട്ടിയുള്ള അയ്യപ്പ ദർശനം ആയുസിൻ്റെ പുണ്യമാണെന്നാണ് വിശ്വാസം. 18 പടികൾ കയറുന്നത് കഠിന പ്രയത്നം നിറഞ്ഞ അനുഭവവുമാണ്. 18 പടികളെ മഹത്തരമാക്കുന്ന ചില ഘടകങ്ങളുണ്ട്. ഇവയ്ക്ക് പിറകിൽ ചില വിശ്വാസങ്ങളുണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. ആദ്യ 5 പടികൾ പഞ്ചേന്ദ്രിയങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് കണ്ണ്, മൂക്ക്, ചെവി, വായ, തൊക്ക്. കണ്ണ് നല്ല കാര്യങ്ങൾ ദർശിക്കാനുള്ളതാണെന്നാണ് വിശ്വാസം. ഭഗവത് ദർശനം പ്രാധാന്യമാക്കുന്നു. നല്ല കാര്യങ്ങൾ കേൾക്കാൻ മാത്രം ചെവി ഉപയോഗിക്കുക. നാമജപം അടക്കമുള്ള നല്ല കാര്യങ്ങൾ, നാവ് നല്ല കാര്യങ്ങൾ പറയാൻ ഭഗവത് നാമജപത്തിന്. മൂക്കിലൂടെ നല്ല ഗന്ധം, അതായത് ഭഗവാന് സമർപ്പിച്ച പൂക്കളുടെ ഗന്ധം ശ്വസിക്കുക. സ്പർശനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ജപമാല സ്പർശിച്ചു കൊണ്ടിരിക്കുക എന്നതാണ്. അടുത്ത 8 പടികൾ അഷ്ടരംഗ എന്നാണ് ഉദ്ദേശിക്കുന്നത്. കാമം, ക്രോധം, ലാഭം, മോഹം, മതം, മത്സരം, അസൂയ, അഹങ്കാരം എന്നിവ. ഇത്തരം കാര്യങ്ങൾ ഉപേക്ഷിക്കണമെന്നാണ് പറയപ്പെടുന്നത്. മറ്റുള്ളവരെയും ഇത്തരം ദുർഗുണങ്ങളിൽ നിന്നും മാറ്റി നിർത്താൻ ശ്രമിക്കുകയും വേണം. സത്വം, രജസ്, തമസ് എന്നിവയാണ് അടുത്ത 3 പടികൾ സൂചിപ്പിക്കുന്നത്. മടി, ഞാനെന്ന ഭാവം തുടങ്ങിയവ ഉപേക്ഷിച്ച് ഭഗവാന് മുന്നിൽ സ്വയം സമർപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ കാരണം. അവസാന 2 പടികൾ വിദ്യ, അജ്ഞാനം എന്നിവയാണ് സൂചിപ്പിക്കുന്നത്. അജ്ഞാനത്തിൽ നിന്നും ജ്ഞാനത്തിലേക്ക് സഞ്ചരിച്ച് മോക്ഷപ്രാപ്തി കൈവരിക്കുക എന്നതാണ് ഈ പടികൾ നൽകുന്ന പാഠം. 18 പടികൾ കയറിക്കഴിഞ്ഞാൽ ഒരാൾ ജീവിതത്തെക്കുറിച്ചുള്ള അറിവും ജീവിതാർത്ഥവും മനസ്സിലാക്കുന്നുവെന്ന് പറയാം. തേങ്ങയിൽ നെയ്യ് നിറച്ചതും മറ്റു പൂജാദ്രവ്യങ്ങളും അടങ്ങിയ ഇരുമുടിയും പ്രധാനമാണ്. അയ്യപ്പ ഭക്തൻ്റെ വ്രതശുദ്ധിയെയാണ് നെയ്യ് നിറച്ച തേങ്ങയടങ്ങുന്ന ഇരുമുടിക്കെട്ട് സൂചിപ്പിക്കുന്നത്.